നമസ്കാരം. മൂല്യങ്ങളുടെ മനോഹരമായ യാത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ ഏവരും പകച്ചു പോകാറുണ്ട്. എന്നാൽ എല്ലാ ജീവിത പ്രതിസന്ധികളെയും മറികടക്കാനുള്ള അപാരമായ ഊർജത്തിൻ്റെ സ്രോതസ്സുകളാണ് നാം ഓരോരുത്തരും. ഈ ഊർജത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണർത്താനും അതിനെ പുറത്തു കൊണ്ടുവരാനും അതിനെ വളർത്തിയെടുക്കാനും ഉള്ള കഴിവ് എല്ലാ മനുഷ്യരിലും അന്തർലീനമാണ്. എന്നാൽ പലതരം ജീവിത പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് മനസ്സിൻ്റെ ഈ ശക്തി നാം തിരിച്ചറിയാതെ വരുമ്പോൾ അപ്പോഴാണ് നാം പ്രതിസന്ധികളിൽ പകച്ചു പോകുന്നത്. എൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ശക്തികളുമുണ്ട് എന്ന തിരിച്ചറിവ് വീണ്ടും വീണ്ടും മനസ്സിൽ ഉണർത്തുമ്പോൾ നമ്മൾ ശക്തി സമ്പന്നനാകുന്നു. യഥാർത്ഥത്തിൽ ശക്തി എവിടെ നിന്നും നിറയ്ക്കേണ്ടതില്ല, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ചെയ്യുന്നത്. ജാംബവാൻ ഹനുമാനെ ഓർമ്മപ്പെടുത്തിയതുപോലെ, വസിഷ്ഠൻ രാമനെ ഓർമ്മപ്പെടുത്തിയതുപോലെ, അപാരമായ ശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വയം ചെയ്യാം. ഈശ്വരൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മാനവ ജീവിതം ഭൂമിയിൽ ഏറ്റവും സുന്ദരമായൊരു ഘട്ടത്തിലേക്ക് കടക്കണം. പക്ഷെ അതിന് മാർഗനിർദ്ദേശങ്ങൾ തരാൻ മാത്രമേ ഈശ്വരന് സാധിക്കൂ. ചെയ്യേണ്ടത് നാം തന്നെയാണ്. ഈ കർമ്മ പന്ഥാവിലൂടെ മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയങ്ങളും പലതരം പ്രശ്നങ്ങളെയും ലഘൂകരിക്കുക എന്നതാണ് ഈ പരമ്പരയുടെ ഉദ്ദേശം. മൂല്യങ്ങളിൽ കൂടെയുള്ള യാത്രയിൽ ഒരുപാട് നമ്മൾ മുന്നേറിക്കഴിഞ്ഞു. പല പല ജീവിത പ്രതിസന്ധികളെ നേരിടാൻ ഏതുതരം മനോഭാവം ഉപയോഗിക്കണം എന്ന് നാം മനസ്സിലാക്കി. സകാരാത്മകവും ശുഭവുമായ ചിന്തനം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള അപാരമായ ഉണർവും ഊർജവും ഉള്ളിൽ നിന്ന് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പല പ്രതിസന്ധികളെയും നാം നേരിട്ടിട്ടുണ്ട്, അതിനെ മറികടന്നിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇനിയും ഇനിയും ഊർജം ശേഖരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ അതിനെ വളർത്താൻ നമുക്ക് കഴിയണം. ജീവിതത്തിലെ വളർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരർത്ഥത്തിൽ പല കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നാം വളരുന്നത്, മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നാം വളരുന്നത്. ഈ ഒരു വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഊടും പാവുമായി നിലനിൽക്കുന്നത്. ഈ പരമ്പരയിൽ ഇന്ന് ക്ഷമ എന്ന ശ്രേഷ്ഠമായ ഒരു മൂല്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ട് കാര്യങ്ങൾ ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നു. പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയം എത്തുന്നതുവരെ ക്ഷമിച്ചിരിക്കുക, അതോടൊപ്പം നമുക്കെതിരെ മോശമായ രീതിയിലുള്ള ചിന്തകളും മനോഭാവങ്ങളും വെച്ച് പുലർത്തുന്നവർക്ക് ക്ഷമ നൽകുക, മാപ്പ് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ജീവിതം വിജയകരമായി തീരും. ക്ഷമയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ബ്രഹ്മകുമാരീസ് പാലക്കാട് കേന്ദ്രത്തിൽ നിന്നുള്ള രാജയോഗിനി ബ്രഹ്മകുമാരി കവിതാബേൻ. കവിതാബേൻ, ഇന്നത്തെ ചർച്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ക്ഷമ എന്ന വാക്ക് ധാരാളം നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് സാധാരണമാണെങ്കിലും പലപ്പോഴും ഒരു ചോദ്യം മനസ്സിൽ വരും, എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കും? ധാരാളം പേര് ചോദിക്കുന്ന ചോദ്യമാണ്, എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കും? ക്ഷമ എന്ന് വെച്ചാലേ, ജീവിതത്തിലുടനീളം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമാകുമ്പോൾ ശൈശവമായിരുന്നു, ബാല്യകാലത്തിലേക്ക് വന്നു, കൗമാരത്തിലേക്ക് വന്നു. പക്ഷെ അവിടുന്ന് മുതൽ നമുക്ക് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. പക്ഷെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടും, നല്ലതോ ചീത്തയോ ആകാം. പക്ഷെ ആ റിസൾട്ട് കിട്ടുന്നത് വരയ്ക്കും നമ്മൾ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു വൃക്ഷത്തിന് വേണ്ടി നമ്മൾ വിത്ത് പാകി. പക്ഷെ ആ വിത്തിൽ നിന്നും അത് ചെടിയായി, പിന്നെ വളർന്ന് വലുതായി വൃക്ഷമായി. നമുക്കതിന് ഫലം കിട്ടണമെങ്കിൽ കുറച്ച് കാലയളവുണ്ട്, കുറച്ച് കാലതാമസം എടുക്കും. ആ കാലതാമസം എടുക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാത്തിരിക്കണം, നമ്മൾ ക്ഷമയോടുകൂടെ നമ്മൾ ഇരിക്കണം. പക്ഷെ ഇന്ന് പലപ്പോഴും ആളുകൾക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ക്ഷമയോടിരിക്കാൻ പലർക്കും ഇന്ന് സാധിക്കുന്നില്ല, പലർക്കും കഴിയുന്നില്ല. പലരും ചോദിക്കുകയാണ് എങ്ങനെയാണ് കിട്ടുന്നവരെ കാത്തിരിക്കുക അല്ലേ? കാത്തിരിപ്പ് വളരെ മുഷിങ്ങൊരു സംഭവമായിട്ടാണ് ആളുകൾ കണക്കാക്കാറുള്ളത്. കാത്തിരിക്കുന്ന സമയത്ത് ആളുകൾ ഭയങ്കര അസ്വസ്ഥമാകും. അപ്പം അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകും, ഒരാൾ റേഷൻ കടയിലേക്ക് പോവാണ്. അപ്പം അവിടെ പോയാൽ ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും, ക്യൂവിൽ തന്നെ തിരക്കുണ്ടാകും. അരമണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറോ നിൽക്കേണ്ടി വരും. പക്ഷെ ആ ഒരു മണിക്കൂർ, അരമണിക്കൂർ നിൽക്കുന്നത് പോലും
നമുക്കെന്തോ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ട് നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് പറ്റണില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം നമുക്ക് ആവശ്യമുള്ളൊരു ഗുണമാണ് ക്ഷമ. അത് പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് ഒരുപാട് മൂല്യങ്ങളെ ഒന്നും കൂടി ഉണർത്തി തരികയാണ് ചെയ്യുന്നത്. ക്ഷമ എന്ന് പറയുന്നത് സർവ മൂല്യങ്ങളിലും ഏതെല്ലാം മൂല്യങ്ങളുണ്ടോ എല്ലാ മൂല്യങ്ങളിലും വളരെ വിലപ്പെട്ടത് തന്നെയാണ് ക്ഷമയോടിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ക്ഷമിക്കുക എന്നുള്ളത് ഒരു തരം താഴ്ന്നൊരു സ്വഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് മറ്റുള്ളവരെന്നെ ചെറുതാക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതെ ആയി പോകും. സത്യത്തിൽ സൈക്കോളജി സമൂഹത്തിൽ ഒരുപാട് ധാരാളം കാണുന്നുണ്ട്. അത് തന്നെയാണ് കുട്ടികളിലേക്കും പതുക്കെ പതുക്കെ കാണപ്പെടുന്നത്. അതായത് ക്ഷമിച്ചിരിക്കുന്നത് ഒരു ദുർബലതയാണ് എന്നുള്ള ചിന്ത എങ്ങനെയോ. അതായത് ആളുകൾ വിചാരിക്കുന്നത് ഞാനിവിടെ ക്ഷമിക്കുമ്പോ എന്നെ അടിച്ചമർത്തുകയാണോ എന്നുള്ളൊരു തോന്നലിലേക്ക് ഇന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയാണോ? അല്ല, ക്ഷമ ഒരു ശക്തിയാണ്. നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പവറാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഗുണങ്ങളെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. കാരണം ക്ഷമ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്ഷമിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആർക്കാണ് ഉള്ളത്? അവർക്ക് സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാല് പൊട്ടിത്തെറി. പെട്ടെന്ന് അവരെ ചില സാഹചര്യങ്ങളില് പൊട്ടിത്തെറിച്ചു പോകും. അവർക്ക് ആവേശം കൂടുതലായിരിക്കും, പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. എന്നാൽ അതേസമയം പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഏതൊരു വ്യക്തിക്കാണോ ഉള്ളത് അയാൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മറക്കാനും പൊറുക്കാനും അദ്ദേഹത്തിന് സാധിക്കും. അതിനൊരു ഉദാഹരണമായിട്ട് ശ്രീ ബുദ്ധനെ കുറിച്ച് തന്നെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നടന്നൊരു സംഭവത്തെ കുറിച്ച്, ഒരിക്കലെ ശ്രീ ബുദ്ധൻ ഒരുപാട് ഭിക്ഷയാചിച്ച് വളരെ വളരെ തളർന്ന് അവശനായി അദ്ദേഹം ഒരു മാവിന്റെ ചൂട്ടിൽ വന്ന് കിടന്നുറങ്ങായിരുന്നു. അപ്പൊ കുറച്ച് അകലെയായിട്ട് കുറച്ച് കുട്ടികള് പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾ പന്ത് കളിച്ച് കളിച്ച് കുട്ടികളെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് കുറച്ച് സമയം കല്ലെറിഞ്ഞിട്ട് മാമ്പഴം വീഴ്ത്തി അത് കഴിക്കാലോ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഈ കുട്ടികൾ ഒരിക്കലും ബുദ്ധനെ കണ്ടില്ല. കുട്ടികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കല്ലെറിഞ്ഞു മുകളിലേക്ക്. ഒരു കുട്ടി കല്ലെറിഞ്ഞ് അത് ഉന്നം തെറ്റി നേരെ വന്ന് വീണത് ശ്രീ ബുദ്ധന്റെ നെറ്റിയിലായിരുന്നു. ബുദ്ധൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റും കുറെ പകച്ചു നിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിച്ചു. അപ്പൊ ശ്രീ ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങള് പന്ത് കളിക്കായിരുന്നു, വിശന്നപ്പോ നമ്മള് കല്ലെറിഞ്ഞതാ, പക്ഷെ ഉന്നം തെറ്റി അങ്ങയുടെ നെറ്റിയിൽ വന്ന് വീണതാണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, സാരില്ല മക്കളെ, മക്കള് പോയിട്ട് കളിച്ചോളൂ പറഞ്ഞു. പക്ഷെ അത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കുട്ടി ചോദിച്ചു, അല്ല അങ്ങ് പറഞ്ഞില്ലേ വേദനിക്കണില്ല എന്ന്, പക്ഷെ അങ്ങെന്തിനാ കരയുന്നത്, കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ, എന്താ കാര്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, മക്കളെ ഒരു വൃക്ഷം എന്ന് പറയുമ്പോ ഒരു ജഡമാണ്, ആ വൃക്ഷത്തിലേക്ക് കല്ലെറിഞ്ഞപ്പോ ആ വൃക്ഷം നിങ്ങൾക്ക് നൽകിയത് മധുരമായ ഫലമാണ്. പക്ഷെ ജീവനുള്ളൊരു മനുഷ്യനാണ് ഞാൻ, എന്നെ കല്ലെറിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല മക്കളെ നിങ്ങൾക്ക് നൽകാൻ. അത് കേട്ടപ്പോ കുട്ടികൾ ആകെ പകച്ചു പോയി. അപ്പൊ അതിനർത്ഥം എന്താണ്? ബുദ്ധന് വേണമെങ്കിൽ ആ സമയത്ത് കുട്ടികളെ ശകാരിക്കാമായിരുന്നു, വഴക്ക് പറയാമായിരുന്നു, ചീത്ത പറയാമായിരുന്നു, നോക്കിയിട്ട് വേണ്ട കല്ലെറിയാൻ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയോടിയിരുന്നു. അപ്പൊ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയുണ്ട്, മനോഭാവത്തിലാണ്. അപ്പോ മനോഭാവത്തിലാണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. കാരണം ഈ ക്ഷമ എന്ന് പറയുന്ന ശക്തി മനസ്സിന്റെ ഉള്ളിൽ അന്തർലീനമായി ഉറങ്ങിക്കിടക്കുന്ന സംഭവമാണ്. ഇപ്പൊ ചിലപ്പോ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ ചിലരോട് എനിക്ക്. അത് വലിയൊരു അത്ഭുതമാണല്ലേ. കാരണം ക്ഷമ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അതിങ്ങനെ ചില സന്ദർഭത്തിൽ മാത്രം കാണിക്കാനും ചില സന്ദർഭത്തിൽ കാണിക്കാതിരിക്കും. മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിൽ വരുന്നൊരു സംശയം. അതെ, പക്ഷെ ശരിക്കും മൂല്യം എന്ന് പറയുന്നത് ചില വ്യക്തികളോടും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളിലും ചില സമയങ്ങളിലും മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല. മൂല്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇതാണ്, എവിടെയും എല്ലായ്പ്പോഴും ഏത് വ്യക്തികളോടും നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അതാണ് മൂല്യം. പക്ഷേ മൂല്യമുണ്ടെന്ന് പറയാം, മൂല്യമുണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോ ചിലരോട് ഭയങ്കര സ്നേഹം തോന്നും, അതുകൊണ്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും, ആ സാരില്ലേ, എനിക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ അത് ആ വ്യക്തിയോട് മാത്രമാണ് ക്ഷമിക്കുന്നത്.
പക്ഷെ എല്ലാവരും തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ നമുക്ക് പറ്റണില്ല. അതിന് ക്ഷമ എന്ന് പറയാൻ പറ്റില്ല. ക്ഷമ എന്ന് വെച്ചാല് എല്ലാവരോടും എല്ലായ്പ്പോഴും എവിടെ വെച്ചിട്ടും ക്ഷമിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. പക്ഷേ ഇതിപ്പോ നമ്മള് ഒരു വീട്ടില് ഇതൊക്കെ എന്റെ ആൾക്കാരാണ്, എനിക്ക് അവര് ചെയ്യുന്ന തെറ്റ് പിന്നെയും ക്ഷമിക്കാൻ പറ്റും. പക്ഷെ അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ക്ഷമിക്കാം. അതെന്തെന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിലെ ആ മാതൃത്വം എന്ന് പറയുന്ന ഗുണമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കോളൂ, ഒരു കൊലപാതകി, ആ കൊലപാതകി അയാൾ ചെയ്തത് വലിയൊരു കടുത്ത തെറ്റ് തന്നെയാണ്, ഒരു മഹാപാപമാണ് ചെയ്തത്. കോടതി അദ്ദേഹത്തിന് ശിക്ഷിക്കുന്നു, ഒന്നോ ചിലപ്പോൾ വധശിക്ഷ കൊടുത്തു എന്ന് വരാം, അല്ലെങ്കിൽ തടവ് ശിക്ഷ കൊടുത്തു എന്ന് വരാം. ലോകത്തിന്റെ മുന്നിലെ അദ്ദേഹം വലിയൊരു മഹാപാപിയും കൊലപാതകിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ എന്താ പറയുക, എന്തൊക്കെയായാലും ഞാൻ ജന്മം കൊടുത്ത എന്റെ മകനല്ലേ, കോടതി ശിക്ഷിച്ചാലും ലോകം അവനെ കുറ്റവാളിയായിട്ട് കണ്ടാലും എന്റെ മനസ്സ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? അതാണ് മാതൃത്വം. എന്റെയാണെന്നുള്ള ഭാവന വന്നു. അതെ, പക്ഷേ ഈ ലോകത്തിലുള്ളവര് മുഴുവൻ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും എന്റേതായിട്ട് എനിക്ക് കണക്കാക്കണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ആത്മാക്കളാണ്. അവരെല്ലാവരും ഈ സൃഷ്ടിയാകുന്ന നാടകത്തിലെ അവരവരുടേതായിട്ടുള്ള പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന അഭിനേതാക്കളാണ്. പക്ഷെ ആ പാർട്ട് അപ്പുറം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അവരെന്റെ സഹോദരങ്ങളാണ്. നമ്മളെല്ലാവരും ഈശ്വരന്റെ സഹോദരങ്ങളാണ്, ഈശ്വരന്റെ മക്കളാണ് നമ്മൾ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിജി, മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്കെന്താണ്? ലോകമേ തറവാട് എന്നല്ലേ പറഞ്ഞത്. നോക്കൂ, ലോകം തറവാടാകുന്നത് എപ്പോഴാണ്? ലോകനാഥൻ ഒരാളാണ്. നമ്മളെല്ലാവരും ആ ലോകനാഥന്റെ മക്കളാണ്. നമ്മുടെ മക്കളാകുമ്പോൾ പരസ്പരമുള്ള ബന്ധം എന്താ? സഹോദരങ്ങളാണ്. ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്താലും ആ തെറ്റ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ആ ബന്ധം നമുക്കുള്ളിൽ ഓർമ്മ വരുമ്പോഴാണ്, അവരെന്റെ സഹോദരനാണ്, ആ ഒരു ബന്ധം ഓർമ്മിക്കുമ്പോഴാണ്. സിസ്റ്റർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും മടക്കിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു, അതായത് കാത്തിരിപ്പ് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മുഷിച്ചിലുണ്ടാക്കുന്നതാണ്. അപ്പൊ എങ്ങനെ ചെയ്ത് അതിനുശേഷം നമുക്ക് ആ ഇനി എപ്പോഴെങ്കിലും വിജയം വരട്ടെ, അവിടെയാണ് പലർക്കും ഈ ക്ഷമയില്ലാതായി പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശരിക്കും എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കർമ്മം നമ്മൾ ചെയ്താലും ആ കർമ്മത്തിനൊരു റിസൾട്ട് ഉണ്ട്, അതിന് നമുക്ക് ചിലപ്പോ ഇപ്പൊ തന്നെ കിട്ടിയെന്ന് വരില്ല, അതിന് എന്തായാലും ഒരു കാലതാമസം എടുക്കും. പക്ഷെ ആ കാലതാമസം അത് വരുന്നത് വരെ ഞാൻ മിണ്ടാതെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? തീർച്ചയായിട്ടും വേണമല്ലോ. അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു വൃക്ഷത്തിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിക്കോളൂ, പിറ്റേ ദിവസം തന്നെ എനിക്ക് അതിന് ഫലം കിട്ടണം എന്ന് വിചാരിച്ച് നമുക്ക് സാധിക്കൂ? അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു ഉരുളക്കിഴങ്ങ് കൃഷിയുടെ സ്ഥലം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിന്റെ കാവൽക്കാരനാണ്, നീ എല്ലാ ദിവസവും അതിന് രാവിലെയും വൈകുന്നേരത്തും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കുരങ്ങിന് എന്താ ചെയ്തതെന്ന് വെച്ചാല് 4 ദിവസം വെള്ളം ഒഴിക്കും, 5-ാമത്തെ ദിവസം ചെടി പറിച്ചെടുത്ത് താഴെ നോക്കും, ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ടോ, വീണ്ടും വന്നിട്ടില്ല എന്ന് കാണുമ്പോൾ വീണ്ടും കുഴിച്ചിടും, വീണ്ടും 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് അദ്ദേഹം ആ കുരങ്ങിന് ക്ഷമയില്ല, മനസ്സ് ചഞ്ചലമാണ്, മനസ്സ് അസ്വസ്ഥമാണ്. ഇപ്പൊ ആരുടെ മനസ്സാണോ അസ്വസ്ഥമായിരിക്കുന്നത്, ആരുടെ മനസ്സിലാണോ ചഞ്ചലതയുള്ളത്, അവര് നല്ല കർമ്മം ചെയ്താൽ പോലും ആ നല്ല കർമ്മത്തിന്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. അപ്പൊ ആദ്യം നമുക്ക് ആവശ്യം വേണ്ടത്, ഒന്ന് നമ്മൾ കർമ്മം ചെയ്തു അത് നല്ലതാണെങ്കിൽ ആ നല്ല കർമ്മത്തിന് റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതിന് കുറച്ച് കാത്തിരിപ്പ് ആവശ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ, ഞാൻ എവിടെ എത്തി, എത്ര മുന്നേറി, എത്ര പഴം പറിക്കാൻ പറ്റി, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാരണം ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം എന്തെന്ന് വെച്ചാല് ഫലം പെറുക്കുന്നതിൽ മാത്രമാണ്. അതായത് വിത്ത് പാകി അതിന്ന് എനിക്ക് കുറച്ച് സമയമെടുക്കും എന്നുള്ള ചിന്തയില്ല, എനിക്ക് ഫലം വേഗം എന്റെ കയ്യിലേക്ക് വരണം, അത് മാത്രമാണ് ചിന്തയുള്ളൂ. ശരിക്കും നമുക്ക് ഇന്ന് വരുന്ന ഫലങ്ങൾ നേരത്തെ വിതച്ചതാണ്, വിതച്ചതാണ്, അതാണ് കറക്റ്റ്, അതാണ് ശരിയെന്ന് പറയുന്നത്. പൂർവ്വജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്തിട്ടുണ്ടോ ആ കർമ്മത്തിന്റെ ഫലം തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, നമ്മൾ വലത് കൈ കൊണ്ട് കർമ്മം ചെയ്യുന്നു, പക്ഷെ അതിന്റെ ഫലം നമ്മൾ ഈ ഭാഗത്തൂടെ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണോ അതാണ് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഈ മനോഭാവം മാറ്റണം അല്ലേ? എന്തുകൊണ്ട് ഇത് വന്നു ഇല്ല, കാരണം അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. പലരും ചോദിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് തന്നെ ക്ഷമിക്കേണ്ടി വരുന്നു. പിന്നെ എന്തെന്ന് വെച്ചാല് ചിലരുടെ ഒരു സ്വഭാവം ക്ഷമിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്തോ മറ്റുള്ള ഒരാളോട് കാണിക്കുന്ന
ഒരു ഔദാര്യമായിട്ടാണ് നമ്മുടെ തോന്നൽ അല്ലേ. അതും വലിയൊരു വിഷയമാണ്, കാരണം ഈ ക്ഷമിക്കുക എന്നുള്ള വാക്കിന് മാപ്പ് കൊടുക്കുക, അതെ, മാപ്പ് എന്നുള്ളതും കൂടെ ഒരു അർത്ഥം. അപ്പോ ഈ മാപ്പ് കൊടുക്കുന്നവിടെയാണ് പലർക്കും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കി എല്ലാവരോടും ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഈ ആളോട് ഞാൻ ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, മാപ്പ് കൊടുക്കില്ല. അപ്പൊ അതിനർത്ഥം എന്താ? നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരൊരു തെറ്റ് ചെയ്തു, അപ്പോ മറക്കുക അല്ലെങ്കിൽ പൊറുക്കുക, ഈ രണ്ട് വാക്കുകളാണല്ലോ ഉള്ളത്. അപ്പൊ ആരെന്ത് നമ്മളൊരു തെറ്റ് ചെയ്താലും നോക്കൂ, ആ തെറ്റ് അവർ ചെയ്തു അർത്ഥം അതവരുടെ ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ അതവരുടെ ഒരു മോശമായ ശീലമാണ്, അതവരുടെ സ്വഭാവമാണ്, അങ്ങനെയുള്ള ഒരു തെറ്റ് അവർ ചെയ്തു. പക്ഷെ അവരുടെ തെറ്റിനെ ഞാൻ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? അവരെക്കാളും അഴുക്ക് എൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അവര് ചെയ്ത തെറ്റ് എന്റെ മനസ്സിനെ അശാന്തമാക്കുന്നുണ്ടെങ്കിൽ, എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ, എനിക്കത് മറക്കാനും പൊറുക്കാനും കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം അവരാണോ ഞാനാണോ? ആ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ്, അത് നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ്. അതിനേക്കാൾ ഉപരിയായി അതിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതിൽ തെറ്റുകാരൻ ഞാൻ കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ ശരിയാണല്ലോ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, അവരോട് ക്ഷമിക്കുക എന്നുള്ളത് എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. അവരോട് കാണിക്കുന്ന ഔദാര്യമല്ല, അതിനേക്കാൾ ഉപരി എന്നോട് കാണിക്കുന്ന ഔദാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല്, അവരുടെ ചെയ്ത തെറ്റ് എന്റെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്റെ മനസ്സാ കളങ്കപ്പെടുന്നത്, എന്റെ മനസ്സാ ചീത്തയാകുന്നത്, എന്റെ തലയ്ക്കാണ് അതിന്റെ ഭാരം ഉണ്ടാകുന്നത്. നമ്മൾ ഡിസ്റ്റർബ് ആയിക്കൊണ്ടേയിരിക്കും, അതെ, നമ്മൾ ഡിസ്റ്റർബ് ആകും, നമ്മൾ അസ്വസ്ഥമാകും, നമ്മൾ ടെൻഷൻ ആകും. എന്നാലും അവരെന്നോട് ആ തെറ്റ് ചെയ്തില്ലേ, അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ കാണിച്ചില്ലേ. അങ്ങനെ വീണ്ടും അവരുടെ തെറ്റിനെ നമ്മൾ റീതിങ്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ നമ്മുടെ മനസ്സ് ടെൻഷൻ ആകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മാപ്പ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷമ നേടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാണ്, അതെ, വളരെ ക്ഷമയുള്ള ഒരാളായിട്ട് എനിക്ക് മാറണം. പക്ഷെ അങ്ങനെ മാറണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ വരണം. ഒന്ന്, ക്ഷമയില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? രണ്ട്, അത് ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിലെ ആദ്യത്തേത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ, ക്ഷമ നമുക്കില്ലാതാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ വീട്ടിലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഞാനെന്ന് പറയുന്ന വ്യക്തിയോട് എല്ലാ ആളുകൾക്കും കുറച്ച് പേടിയുണ്ടാകും, ഒരു ഭയം ഉണ്ടാകും. അതായത് എന്നോട് അവർ പെരുമാറുന്നതും അല്ലെങ്കിൽ ഞാനുമായിട്ട് അവരൊരു ബന്ധം വെക്കുന്നതും ഒരു ഭയത്തോടു കൂടിയായിരിക്കും. കാരണം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല, കാര്യം നിസ്സാരായിരിക്കും. പക്ഷെ ആ ചെറിയ കാര്യം കൊണ്ട് പോലും അവർ നമ്മളുടെ അടുത്ത് സമീപിക്കുമ്പോൾ അവർ കുറേ പ്രാവശ്യം ആലോചിക്കും, ഇവരുടെ മൂഡ് ശരിയാണോ, ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവരെ എങ്ങനെ പൊട്ടിത്തെറിക്കുമായിരിക്കും. അപ്പൊ ഒന്ന് പൊട്ടിത്തെറിയുണ്ടാക്കും. പക്ഷെ ഇത് ഒന്ന് എനിക്ക് തോന്നുന്നത് പലരും ഇതൊരു ഒരു ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുന്നു. അവര് വിചാരിക്കുന്നത് ഇതെന്തെങ്കിലും ആൾക്കാര് എന്നോട് ആരും അങ്ങനെയൊന്നും വരില്ല. അപ്പൊ ഞാനൊരു ഒരു മിടുക്കന. യഥാർത്ഥത്തിൽ ഒരുപാട് ആൾക്കാർ അകന്നു പോവാണ് നമ്മൾ. അതെ, സത്യത്തിൽ അതാ സംഭവിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കും. മറ്റൊന്നെന്ന് വെച്ചാല്, ക്ഷമയില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പ്രകോപനങ്ങൾ അവർക്ക് ജാസ്തിയായിരിക്കും. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകി. അപ്പൊ ഈ സമ്മർദ്ദങ്ങള് ഏത് സമയത്താണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് വരിക എന്നുള്ളത് പറയാനേ പറ്റില്ല. അത് ദേഷ്യമായിട്ട് വരും, ചിലപ്പോ സാഹചര്യങ്ങൾ നോക്കാതെ, സന്ദർഭങ്ങൾ നോക്കാതെ, ആളെ നോക്കാതെ പല സന്ദർഭങ്ങളിലും അവര് പൊട്ടിത്തെറിച്ചു എന്ന് വരും. ചിലപ്പോ ദേഷ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് പേര് അകന്നു പോയിക്കൊണ്ടിരിക്കും. വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾക്ക് തകർച്ച വരും, ഒരുപാട് പേര് അകന്നു പോകും. ഇപ്പോൾ പല കാര്യങ്ങളിലും പല സംഭവങ്ങളിലും അദ്ദേഹം പരാജിതനായിരിക്കും, ഒരുപാട് നിരാശ അദ്ദേഹത്തിനുണ്ടാകും. പിന്നെ രണ്ടാമതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏത് വ്യക്തിക്കാണോ ക്ഷമ എന്ന് പറയുന്ന ഒരു ഗുണം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും പറയാറുണ്ടല്ലോ, എനിക്ക് ക്ഷമ വേണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്കതിന് കഴിയുന്നില്ല. അതിനെന്താണ് ഏറ്റവും നല്ല മാർഗം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ക്ഷമയുടെ സാഗരനാണ് ഈശ്വരൻ. നോക്കൂ, നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ദൈവത്തിന്റെ മനസാക്ഷിയിലെ നമ്മൾ എപ്പോഴും നല്ലതാണ്, ശുദ്ധമാണ്. കാരണം ആത്മാവിന്റെ തനതായ, ആത്മാവിന്റെ സ്വാഭാവികമായ ധർമ്മം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ ഗുണങ്ങളുമാണ്, എല്ലാ ശക്തികളുമാണ്.
അതിലൊരു ഗുണമാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷമ. അപ്പൊ ആത്മാവിന്റെ നാഥൻ പരമാത്മാവാണ്, ഈശ്വരനാണ്. അപ്പൊ ഈശ്വരന്റെ ക്വാളിറ്റി ക്ഷമയുടെ സാഗരനാണ്, ഈശ്വരൻ പ്രേമത്തിന്റെ സാഗരനാണ്. അപ്പൊ ആ ഈശ്വരനുമായിട്ട് നമ്മൾ എത്രത്തോളം ബന്ധം വെക്കുന്നു, ആ ഈശ്വരനുമായിട്ട് നമ്മുടെ മനസ്സും ബുദ്ധിയുടെയും കണക്ഷൻ എത്രമാത്രം യോജിക്കുന്നു, അത്രയും നമ്മുടെ ഉള്ളിലെ ക്ഷമ എന്ന് പറയുന്ന ഗുണത്തെ വളർത്താനായിട്ട് സാധിക്കുക തന്നെ ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നു, ഏത് കാര്യത്തിൽ നമുക്ക് വിജയമുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയമുണ്ടാകും. പിന്നെ ക്ഷമിക്കുന്നത് ഒരു ഗുണത്തിനേക്കാൾ ഉപരി അതൊരു ശക്തി കൂടിയാണ്. അപ്പൊ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുകയാണ്. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളോടുള്ള സമീപനം പോലും നമ്മൾ വളരെയധികം ക്ഷമയോടുകൂടിയാണ് ചെയ്യുന്നത്. കാരണം അതൊരു ക്വാളിറ്റി അല്ലേ, അതൊരു ഗുണമല്ലേ. ചില ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പൊ ആ ദേഷ്യം എന്ന് പറയുന്നത് പോലും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ദേഷ്യപ്പെടാനുള്ള കാരണം. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. സമയക്കുറവുകൊണ്ട് അവസാനം ഒരു ചോദ്യം, ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറയും. കാരണം ഇതിന്റെ അപ്പുറം എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, കാരണം ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോ എത്രത്തോളം നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? ഒരു ഒരു കപ്പാസിറ്റി ഇല്ലേ ഇതിന്? അത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടോ? അതോ ഇനി അതിനെ എത്ര വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും? ഏതുവരെ അതിനെ കൊണ്ടുപോകാൻ സാധിക്കും? ശരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാല് ക്ഷമ എന്ന് പറയുന്നതിന് അതിരുകളില്ലാത്തതാണ്. ജീവിതത്തിൽ മുഴുവൻ സമയവും നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. അതിനൊരു സീമ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം എനിക്ക് നെല്ലിപ്പടി കാണുന്നത് വരയ്ക്ക് പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു അതിര് വെച്ചു, ഒരു ലിമിറ്റിംഗ് ഞാൻ വെച്ചു. മാത്രമല്ല, നെല്ലിപ്പടി എത്ര പോലെ അഴുത്തിലാണെന്നുള്ള ഓരോ കിണറിനും ഓരോ പോലെ ആയിരിക്കുമല്ലോ. എനിക്ക് അത്രേ പറ്റുള്ളൂ, അതിനപ്പുറം എനിക്ക് സാധിക്കില്ല. അപ്പൊ അവിടെ എന്താണ്? മനസ്സിന്റെ ലിമിറ്റേഷനാണ്. പക്ഷെ അധ്യാത്മികത നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, ഒരിക്കലും ക്ഷമയ്ക്ക് നെല്ലിപ്പടിയില്ല, പകരം അത് അൺലിമിറ്റഡ് ആണ്. സീമകളില്ലാതെ, അതിരുകളില്ലാതെ, അതാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എല്ലാവരോടും എല്ലായ്പ്പോഴും എവിടെ വെച്ചും ക്ഷമിക്കാനുള്ള മനസ്സ് അധ്യാത്മിക ജ്ഞാനത്തില്ലെന്നും ഈ രാജയോഗ ധ്യാന അഭ്യാസത്തിലൂടെയും നമുക്ക് സാധിക്കുന്നതാണ്. ബുദ്ധൻ ചെയ്തതുപോലെ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അപ്പോ നമ്മുടെ ഉള്ളിൽ നമ്മളെ വളർത്തേണ്ടതാണ്. സിസ്റ്റർ, കാരണം ഈ ക്ഷമയെ കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ക്ഷമിച്ചൂടെ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഇനിയും ക്ഷമ കാണിക്കണം എന്ന് പറയും. പക്ഷേ മനോഭാവത്തിൽ വരുന്ന മാറ്റത്തിൽ കൂടെ മാത്രമേ ഈ ക്ഷമ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് തീർച്ചയായിട്ടും പുതിയൊരു ഒരു തിരിച്ചറിവാണ്. എനിക്ക് തോന്നുന്നു ദിവസേന നമ്മൾ ചെയ്യുന്ന ധ്യാന പരിശീലനം അതിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ സഹായിച്ചേക്കാം. അങ്ങനെ ജീവിതത്തിലെ മൂല്യത്തെ വളർത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റാനും നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ക്ഷമ എന്ന മൂല്യത്തെക്കുറിച്ച് നാം എത്ര വാചാലമായാലും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള സുഖവും അതിൽ നിന്ന് ലഭിക്കുന്ന വിജയവും അത് നമ്മൾ നേരിട്ട് പ്രയോഗിച്ച് തന്നെ അറിയേണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കത് പരിശീലിച്ചുകൂടാ? ഒരാഴ്ചത്തേക്ക് എന്തുകൊണ്ട് ഏത് കർമ്മങ്ങൾ ആരെങ്ങനെ ചെയ്താലും ഞാൻ ക്ഷമിക്കും എന്ന ദൃഢ നിശ്ചയം എടുത്തുകൂടാ? അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നോക്കി നമുക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ മനസ്സിനെ ക്ഷമയുടെ അതിരുകളില്ലാത്ത ഒരു വിളനിലമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നത് നാം അവർക്ക് ചെയ്യുന്ന ഔദാര്യമല്ല, അത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഔദാര്യമാണ്. കാരണം മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കുന്നിടത്തോളം ഞാൻ നശിപ്പിക്കുന്നത് എന്നെ തന്നെയാണ്. ഈ ഏറ്റവും വലിയ തിരിച്ചറിവിനെ, വിവേകത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഭൂതകാലത്തിലുണ്ടായ ഏത് സംഭവങ്ങൾക്കും ഏത് വ്യക്തികൾക്കും നമ്മൾ മനസ്സിൽ ആരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ആരോടൊക്കെ വൈരവും വിരോധവും വെച്ചുകൊണ്ടിരിക്കുന്നു, അവരെയൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഈശ്വരനും ഒരല്പം സ്ഥാനം കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി മാറ്റാനും കഴിയും. ഈ പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്, നിത്യജീവിതത്തിൽ മൂല്യങ്ങളുടെ പ്രകാശത്തെ വർദ്ധിപ്പിക്കുക. അതെന്നിൽ നിന്ന് 1000 പേരിലേക്ക് പകരട്ടെ. അങ്ങനെ ലോകം മുഴുവൻ പ്രകാശമാനമായി തീരുന്ന ആ സുദിനത്തെ നമുക്ക് വരവേൽക്കാം. ഈ ചർച്ചയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം പൂർണ്ണമായും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് തോന്നുന്ന ഏത് സംശയവും ഞങ്ങൾ എഴുതി അറിയിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്.
നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം. Thank you.